മാനസികമായി ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടായി. നമ്മള് നമ്മുടെ മെന്റൽ പ്രഷർ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കൺട്രോളിങ് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ താഴേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യന്മാരൊക്കെ വിഷമിക്കും, കരയും. കരഞ്ഞ് പുറത്തു പോകണമെന്ന് ഞാൻ വാശി പിടിച്ചു നിങ്ങളല്ല, ഞാൻ അത് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പുറത്തു പോകണമെന്ന് പറയുന്നവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടാനാണെങ്കിൽ ആ വീട്ടിലുള്ള 80-85% ആൾക്കാരും പുറത്തോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സീസണിൽ മാത്രമല്ല, തുടങ്ങിയ 1-ാം സീസൺ തൊട്ട് ഈ പറയുന്ന 6-ാം സീസൺ വരെ പല കണ്ടസ്റ്റൻസും 80% കണ്ടസ്റ്റൻസും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും പറയുന്നുണ്ട്. അവരെയൊക്കെ ഇവർ പുറത്തിറക്കി വിടുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പം എന്തിനാണ് ഒരു സാറ്റർഡേ എപ്പിസോഡിൽ എന്നോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത്? എന്തിനാണ്? എന്റെ മെന്റൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ്, അല്ലാതെ സിബിൻ എത്രത്തോളം മെന്റലി സ്ട്രോങ് ആണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവരുടെ സൈഡിൽ നിന്ന് അവർ ജസ്റ്റിഫിക്കേഷൻ. അതായിരിക്കും, അത് അളക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ആ അളവ് ചിലപ്പോൾ ഒരു പരിധി അവർ പ്രതീക്ഷയിൽ നിന്ന് കൂടിപ്പോയി. അപ്പൊ ഞാൻ മെന്റലി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ എനിക്ക് പുറത്തു പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പം അവരെന്നെ ഇമ്മീഡിയറ്റ്ലി പുറത്തിറക്കി വിടാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെങ്കിൽ എല്ലാവരും പുറത്തിറക്കി വിടാല്ലോ. ആ ഈ റീസെന്റ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇപ്പം പറഞ്ഞു, ഗബ്രി പേര് പറയാം ഞാൻ. ഗബ്രി വന്നപ്പോ ഗബ്രിയും ഇടയ്ക്കിടയ്ക്ക് 13 പ്രാവശ്യം എന്തോ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി വിട്ടില്ല. ഈ പറയുന്ന ഇപ്പൊ അതിനകത്ത് നിന്ന് താരറാണിയൊക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെ കുറിച്ചാണെങ്കിൽ ഞാൻ അത് തന്നെ പറയും, പുള്ളിക്കാരത്തെയും പുറത്തു പോകണം എന്നല്ലേ പറയുന്നത്. എന്താ ഇറക്കി വിടാത്ത? എന്നോടാണോ ചോദിക്കേണ്ടത്? അല്ല, ചോദ്യം എന്താണ് ഇറക്കി വിടാത്തത്? ക്വസ്റ്റ്യൻ മാർക്ക് ജനങ്ങളോടാണ്. ഓക്കെ, അപ്പം ഇപ്പൊ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ ഇറങ്ങി വന്നിട്ട് എപ്പിസോഡ് കണ്ടിട്ട് സിബിന് ആ ഒരു സമയത്ത് ഒരു ട്രോമ എനിക്ക് വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നു എന്നൊരു കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ടായി. വളരെ കാര്യമായിട്ട് സൂചിപ്പിച്ചു. ആ ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്? ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ട്രോമ എന്ന വാക്കിന്റെ അർത്ഥം മാനസിക രോഗം അല്ലെങ്കിൽ മാനസികമായുള്ള ബുദ്ധിമുട്ടെന്നാണോ വാക്കിന്റെ അർത്ഥം? അല്ല അല്ല, ട്രോമ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വീണ്ടും ഉണ്ടാവുമ്പോൾ നമ്മൾ ആ പഴയ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്റെ ഞാൻ അവിടെ വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ലൈഫിൽ എനിക്ക് ഇതിനു മുന്നേയും പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഷോ കാരണം ഇനി അങ്ങനെ എനിക്ക് ഉണ്ടാവാൻ പാടില്ല. അവിടെ സംഭവിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നു, നടക്കാൻ ഡിഫറെന്റ് ക്യാരക്ടറായിട്ട് പോർട്രേ ചെയ്യാൻ ട്രൈ ചെയ്തു, അവിടെയാണ് ഞാൻ തകർന്നു പോയത്. അപ്പൊ അങ്ങനെ ആ കാരണം കൊണ്ട് എനിക്ക് പിന്നെയും ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളവരെ നഷ്ടപ്പെടും, ആ പേടിയാണ് ഞാൻ പറഞ്ഞത്, ആ ട്രോമയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഇതിന് മുന്നേ, ഞാൻ ഈ 33 വയസ്സായി എനിക്ക് ഇതുവരെ ഞാൻ ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതുവരെയും ഒരു കൗൺസിലിംഗ് പോലും എടുത്തിട്ടില്ല, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് പോലും ഞാൻ എടുത്തിട്ടില്ല. അത് അങ്ങനെ ഞാൻ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടല്ല, ബട്ട് ഞാൻ എന്നെ തന്നെ ഫൈറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് അതാണ് ഈ ട്രോമ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ട്രോമ അതാണ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് ആക്ച്വലി ഇപ്പൊ ഞാൻ അടക്കം പറയണ്ടായി, നിനക്ക് അതായത് സിബിന് ഒരു സ്പേസിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, പക്ഷെ ഒരുപാട് പേരെടുത്ത് സിബിന്റെ പേര് യൂട്ടിലൈസ് ചെയ്യുന്നു.